90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഹണ്ടൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. ആയുർവേദ ഡോക്ടേഴ്സിന് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയതിനെതിരെ IMA നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. വൈകിട്ട് 6 മണി വരെ OP ബഹിഷ്കരിക്കും. കോവിഡ് അത്യാഹിത ചികിത്സാ വിഭാഗങ്ങളെ സമരം ബാധിക്കില്ല. പണിമുടക്കിനെ പിന്തുണച്ച സംസ്ഥാനത്തെ സംഘടനകളും ബദൽ സംവിധാനം ഒരുക്കുമെന്ന് ആയുർവേദ ഡോക്ടേഴ്സ്. കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പ്രധാനമന്ത്രി. കേന്ദ്ര കൃഷിമന്ത്രി നൽകുന്ന വിശദീകരണം കർഷകർ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. രാജ്യവ്യാപക കർഷക പ്രക്ഷോഭം 16-ാം ദിവസം. കൂടുതൽ ദേശീയപാതകൾ ഉപരോധിക്കാൻ ഒരുങ്ങി കർഷക സംഘടനകൾ. മന്ത്രി AC മൊയ്തീൻ വോട്ട് ചെയ്തതിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 മണിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പരിഗണിക്കുക INDUC നേതാവ് R. ചന്ദ്രശേഖരൻ, മുൻ MD KR രതീഷ് എന്നിവർക്കെതിരെ വിചാരണാനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി. തെളിവുണ്ടായിട്ടും പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നിഷേധിച്ചെന്ന CBI ഹൈക്കോടതി. രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ JK ലോൺ ആശുപത്രിയിൽ വീണ്ടും കൂട്ട ശിശുമരണം. 24 മണിക്കൂറിനുള്ളിൽ 9 നവജാത ശിശുക്കൾ മരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത് കേസിൽ 4 പ്രതികളെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചു. സിദ്ദിഖുൾ അക്ബർ, അഹമ്മദ് കുട്ടി, രതീഷ്, മുഹമ്മദ് ഷമീർ എന്നിവരെയാണ് പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സന്ദീപ് നായരുടെ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ റബിൻസ് ഹമീദിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. നിലവിൽ NIA കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് റബിൻസ്. ജയിലിലെത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പരമാവധി പേരെ ഉൾപ്പെടുത്താൻ സമഗ്ര പദ്ധതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള തീയതി December 31 വരെ നീട്ടി. 2021 January 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ തുടർ ചികിത്സ സംബന്ധിച്ച മെഡിക്കൽ ബോർഡ് തീരുമാനം ഇന്ന്. ഹാജരാകാൻ കൂടുതൽ സാവകാശം തേടി രവീന്ദ്രൻ അയച്ച കത്തിൽ എൻഫോഴ്സ്മെന്റും ഇന്ന് തീരുമാനമെടുക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമയം ആവശ്യപ്പെട്ട് ഇത് 3-ാം തവണയാണ് CM രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് കത്തയക്കുന്നത്. JP നദ്ദയുടെ വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ബംഗാൾ സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി കേന്ദ്രം. ഗവർണറോട് ആഭ്യന്തര മന്ത്രാലയം അടിയന്തര റിപ്പോർട്ട് തേടി. ബംഗാളിൽ ക്രമസമാധാന നില തകർന്നെന്ന് അമിത്ഷാ. കടുത്ത പ്രതിഷേധവുമായി മമതാ ബാനർജി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പൊതുപരീക്ഷകൾക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നു. പുതിയ സംവിധാനം വിദ്യാർത്ഥികളുടെ പരീക്ഷാഭാരം കുറയ്ക്കുന്ന രീതിയിൽ സിലബസ് വെട്ടിക്കുറയ്ക്കില്ലെങ്കിലും നിശ്ചിത പാഠങ്ങൾ പരീക്ഷയ്ക്ക് ഒഴിവാക്കും. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കും. നടപടി കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത്. കോവിഡ് പ്രതിരോധത്തിനുള്ള ഫൈസർ വാക്സിന് അമേരിക്കയും അനുമതി നൽകിയേക്കും. ഫൈസറിന് അടിയന്തര അനുമതി നൽകാൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോട് മുതിർന്ന ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി. 23-അംഗ പാനൽ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ജമ്മുകാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയതിന് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഗോവർ അഹമ്മദാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ UAPA ചുമത്തിയതായി പോലീസ്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഡൽഹിയിലുണ്ടായ ആക്രമണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് പങ്കുണ്ടെന്ന CPIM റിപ്പോർട്ട്. CPIM നിയോഗിച്ച വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണറോട് റിപ്പോർട്ട് തേടിയ കേന്ദ്ര നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. BJP ദേശീയ അധ്യക്ഷന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയത്. കർഷക സമരത്തെ പ്രതിരോധിക്കുന്ന പോലീസ് സേനയിലും കോവിഡ് ബാധ. കോവിഡ് സ്ഥിരീകരിച്ചത് സിംഗു അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക്. 2 IPS ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ ക്വാറി ജീവനക്കാരെ നക്സൽ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി. 3 ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അന്വേഷണം ശക്തമാക്കി പോലീസ്.
വായുമലിനീകരണ വിഷയത്തിൽ ഡൽഹി മെട്രോ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെ 8 സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പൊടി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് സെക്രട്ടറി പ്രശാന്ത് ഗാർഗവ. മലിനീകരണം തടയാൻ സ്ഥാപന മേധാവിമാർ നേരിട്ട് ഇടപെടണമെന്ന് ബോർഡ്. കോവിഡ് പ്രതിസന്ധി മൂലം നഷ്ടമായ ഇന്റേൺഷിപ്പ് പഠനം പൂർത്തിയാക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് 2 മാസം അധിക സമയം അനുവദിച്ചു. അടുത്ത വർഷം മെയ് 31 തീയതി വരെ ഇന്റേൺഷിപ്പ് തുടരാം. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം നൽകണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. മുതിർന്ന CPIM നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ തടസ്സത്തെ തുടർന്നാണ് ബുദ്ധദേവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലെന്ന് ആശുപത്രി അധികൃതർ. ഹിമാചൽ പ്രദേശ് ലാഹോൾ സ്പിതി ജില്ലയിലെ ടോസിംഗ് ഗ്രാമത്തിൽ ഹിമപാതം. പ്രദേശത്തെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡൽഹിയിൽ കുടുംബകലഹത്തെ തുടർന്ന് IT എഞ്ചിനീയർ ജീവനൊടുക്കി. പശ്ചിം ബിഹാർ നിവാസിയായ ഉദയാണ് മരിച്ചത്. കുടുംബാംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് സ്വയം കത്തിക്കൊണ്ട് കുത്തി ജീവനെടുക്കുകയായിരുന്നു. മഹാരാഷ്ട്ര അഹമ്മദ് നഗറിലെ സായിബാബ ക്ഷേത്രത്തിൽ പ്രതിഷേധവുമായി എത്തിയ തൃപ്തി ദേശായിയും സംഘത്തെയും അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ച വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത്. തിരുപ്പതി ക്ഷേത്രത്തിലേത് എന്ന് പരസ്യപ്പെടുത്തി ലഡു വിൽക്കാൻ ശ്രമിച്ച വ്യാജ വെബ്സൈറ്റിനെതിരെ കേസ്. balajiprasadam.com എന്ന വെബ്സൈറ്റിനെതിരെയാണ് കേസെടുത്തത്. തിരുപ്പതി ദേവസ്വത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. കർഷകരിൽ നിന്ന് നേരിട്ട് വിളകൾ വാങ്ങാറില്ലെന്നും വിളകൾക്ക് വില നിശ്ചയിക്കാറില്ലെന്നും അദാനി ഗ്രൂപ്പ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ധാന്യങ്ങൾ സംഭരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശദീകരണം: കേന്ദ്രം കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്തതിൽ അംബാനി അദാനി ഗ്രൂപ്പുകളെ കർഷകർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ മാതാവിനെ കബളിപ്പിച്ച് 2.5 കോടി രൂപ തട്ടിയെടുത്ത വിശ്വസ്തൻ അറസ്റ്റിൽ. തപസ് ഘോഷാണ് അറസ്റ്റിലായത്. ചീഫ് ജസ്റ്റിസിന്റെ അമ്മ മുക്ത നൽകിയ പരാതിയിലാണ് നടപടി. കർഷക പ്രക്ഷോഭ വിഷയത്തിൽ നിരസിച്ച അവാർഡ് തിരികെ സ്വീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച ശാസ്ത്രജ്ഞൻ. നിലപാട് വ്യക്തമാക്കിയത് ഡോക്ടർ വരീന്ദർ പാൽ സിംഗ്. തന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കരുതെന്നും വരീന്ദർ പാൽ സിംഗ്. നാഷണൽ ബാസ്കറ്റ്ബോൾ അക്കാദമിയിൽ 8 പേർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ മാസം അക്കാദമിയിൽ 48 കളിക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത് 541 കളിക്കാരെ. ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ 1575 പോസിറ്റീവ് കേസുകളും 61 മരണവും. സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത് 18753 പേർ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഡോക്ടറുടെ പക്കൽ നിന്ന് 30,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഹണി ട്രാപ്പ് റാക്കറ്റിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റാക്കറ്റിലെ മറ്റ് 4 അംഗങ്ങൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയതായി ജോയിന്റ് പോലീസ് കമ്മീഷണർ നിലാബ്ജാ ചൌധരി. രാജ്യത്ത് ആദ്യം കോവിഡ് വാക്സിൻ ലഭ്യമാകുന്നവരുടെ പട്ടികയിൽ 50,000 സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരും. CISF, BSF, CRPF ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ആദ്യഘട്ട പട്ടികയിൽ പരിഗണന. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ ദളിത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. ഭക്ഷണത്തിൽ തൊട്ടുവെന്ന് ആരോപിച്ചാണ് ഇരുവരും ദളിത് യുവാവിനെ മർദ്ദിച്ചത്. കടബാധ്യതയെ തുടർന്ന് മഹാരാഷ്ട്രയിൽ കർഷകൻ ജീവനൊടുക്കി. ഉമ്രി വില്ലേജിലെ കുടല ഗ്രാമത്തിലാണ് സംഭവം. തുക്കാറാം ദത്താറാമാണ് മരിച്ചത്. ബാങ്കിൽ നിന്ന് കടമെടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. ഗുജറാത്ത് അഹമ്മദാബാദിൽ അനധികൃതമായി പ്രവർത്തിച്ച കോവിഡ് ആശുപത്രി പൂട്ടിച്ചു. അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 13 കോവിഡ് ബാധിതരെ ചികിത്സിക്കുന്ന വിവരം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പഞ്ചാബിലെ ഛത്ബീർ മൃഗശാല വീണ്ടും തുറന്നു. 5 വയസ്സിന് താഴെയുള്ളവർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പ്രവേശനമുണ്ടാകില്ല. 9 മാസത്തിനു ശേഷമാണ് മൃഗശാല തുറന്നത്. ടിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കും. ഡൽഹിയുടെ സമീപ പ്രദേശമായ നോയിഡയിൽ അഴുക്കുചാലിലേക്ക് കാർ മറിഞ്ഞ് 3 മരണം. 2 പേർക്ക് പരിക്ക്. കുൽദീപ്, സത്യവീർ സിംഗ്, പ്രീത് എന്നിവരാണ് മരിച്ചത്. അന്തർദേശീയ വാർത്ത. യൂറോപ്യൻ യൂണിയനുമായി ബ്രെക്സിറ്റ് വ്യാപാര കരാറിൽ എത്താതിരിക്കാനുള്ള ശക്തമായ സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. വ്യാപാര കരാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യവുമായി ജനങ്ങൾ പൊരുത്തപ്പെടണം. യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച തുടരുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബോംബ് കണ്ടെത്തി. 250 കിലോഗ്രാം ഭാരമുള്ള ബോംബ് കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്.
സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്ന് ബംഗ്ലാദേശ് പ്രതിരോധ മന്ത്രാലയം. തായ്ലൻഡിൽ രാജവാഴ്ചയെ വിമർശിക്കുന്നത് നിരോധിച്ച നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുന്നു. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി തെരുവിലിറങ്ങി. പ്രതികരിച്ചാൽ ജയിലിലടയ്ക്കുന്ന നിയമം രാജ്യത്ത് അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. ബൊളീവിയയിലെ ക്രിസ്തുമസ് വിപണി സജീവം. മാസ്ക് ധരിച്ച ഉണ്ണീശോയുടെ രൂപമാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനം സർക്കാരിന്റെ അശ്രദ്ധ കൊണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ. പ്രധാനമന്ത്രി ഹസൻ ദായബനും മുൻ മന്ത്രിമാർക്കുമെതിരെയും കേസെടുത്തു. 200 പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ബ്രിട്ടനിൽ 10,000-ത്തോളം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. 73 ആശുപത്രികളിലാണ് വാക്സിനേഷൻ നൽകുന്നത്. ഇസ്രയേലുമായി നയതന്ത്ര സഹകരണം ആരംഭിക്കാൻ ഒരുങ്ങി മൊറാക്കോ. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടികൾക്കാണ് ഇരു രാജ്യങ്ങളും ധാരണയായത്. 4 മാസത്തിനിടെ ഇസ്രയേലുമായി കരാറുണ്ടാക്കുന്ന 4-ാമത്തെ അറബ് രാജ്യമാണ് മൊറോക്കോ. പുതിയ തിമിംഗലവർഗത്തെ കണ്ടെത്തി ഗവേഷക സംഘം. മെക്സിക്കോയിലാണ് പുതിയ തിമിംഗലവർഗത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ഫ്രാൻസിൽ 15 December ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ നൽകുവാൻ തീരുമാനം. രാത്രികാലങ്ങളിൽ കർഫ്യൂ തുടരും. സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉടൻ തുറക്കില്ലെന്ന് ഫ്രഞ്ച് സർക്കാർ. കോവിഡ് വാക്സിന് നികുതി ഉണ്ടാകില്ലെന്ന് സ്പെയിൻ. കോവിഡ് പരിശോധനയ്ക്ക് ഇനി മുതൽ നികുതി നൽകേണ്ടെന്ന മന്ത്രിസഭാ തീരുമാനം. 2022 വരെയാണ് നികുതി ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിൻ അംഗീകാരത്തിനായി ഫൈസർ മൊഡേണ കമ്പനികൾ നൽകിയ രേഖകൾ ശക്തമാണെന്ന് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി. 12 December വാക്സിന്റെ അംഗീകാരം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി വ്യക്തമാക്കി. ഗൂഗിൾ എത്തിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീമിന് നേതൃത്വം നൽകുന്ന ടാംനിറ്റ് ഗബ്രുവിനെ പുറത്താക്കിയതിൽ മാപ്പ് പറഞ്ഞ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ. കറുത്ത വർഗ്ഗക്കാരിയായ ഗബ്രുവിനെ പുറത്താക്കിയതിൽ വർണ്ണവിവേചനമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഗൂഗിൾ ജീവനക്കാർക്ക് അയച്ച മെയിലിലാണ് സുന്ദർ പിച്ചൈ മാപ്പ് പറഞ്ഞത്. തുർക്കിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി യൂറോപ്യൻ യൂണിയൻ. മെഡിറ്ററേനിയൻ വിഷയത്തിൽ ഗ്രീസുമായി ഉണ്ടായിരുന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ ഏറ്റവും ഉയരം കൂടിയ ആൺകുട്ടിയെന്ന ലോക ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ചൈനയിൽ നിന്നുള്ള റൻ കെയു. 220.03 സെന്റിമീറ്റർ ആണ് 14-കാരനായ റണ്ണിന്റെ ഉയരം. ചൈനയിലെ സിജുവാൻ സ്വദേശിയാണ് റൻ. ശൈത്യോത്സവത്തിനൊരുങ്ങി വടക്കു കിഴക്കൻ ചൈന. ചൈനയിലെ ഹാർബിനിലാണ് പ്രശസ്തമായ ശൈത്യോത്സവം നടക്കുക. സോങ്കുവ നദിയിൽ നടക്കുന്ന വലിയ ഹിമപാളികൾ കൊണ്ടൊരുക്കുന്ന മഞ്ഞുവീടുകളും വണ്ടർലാൻഡുകളുമാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. സഞ്ചാരികളെ വരവേറ്റ ഫിലിപ്പീൻസിലെ ക്രിസ്മസ് പാർക്ക്. കോവിഡ് വ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സഞ്ചാരികൾ പാർക്കുകളിലേക്ക് കൂട്ടമായി എത്തുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ വിതരണം ചെയ്യാനൊരുങ്ങി ഫ്ലോറിഡ. 179,400 ഫൈസർ വാക്സിനുകളാണ് വിതരണം ചെയ്യുക. ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാവുക ആരോഗ്യ പ്രവർത്തകർക്കും കിടപ്പ് രോഗികൾക്കും. പുത്തൻ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും സമ്മേളിച്ച ജൈടെക് സാങ്കേതിക വാരാഘോഷത്തിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സമാപനം. ഇന്ത്യ അടക്കം 60 രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകളാണ് ഇത്തവണ ജൈടെക്സിൽ പ്രദർശിപ്പിച്ചത്. സ്പോർട്സ് വാർത്തകൾ. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ എസി മിലാന് ജയം. സ്പാർട്ട പ്രാഗിന് എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. മിലാന് വേണ്ടി 23-ാം മിനിറ്റിൽ ജെൻസ് പെറ്റർഹോക്ക് ഗോൾ നേടി. ISL ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FC മത്സരം ഗോൾരഹിത സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. ഇരു ടീമുകളും ചുവപ്പ് കാർഡ് കണ്ട മത്സരത്തിൽ മോശം റഫറിംഗ് എന്ന ആരോപണം.
ISL ഇന്ന് എടികെ മോഹൻ ബഗാൻ ഹൈദരാബാദ് FC യെ നേരിടും. വിജയവാദിയിൽ തിരിച്ചെത്താൻ എടികെ മോഹൻ ബഗാൻ, സമനില കുറുക്ക് മാറ്റാൻ ഹൈദരാബാദ്. മത്സരം രാത്രി 7:30 ഗോവ പറ്റോട സ്റ്റേഡിയം. ഹണ്ടനൂസ് തുടരുന്നു. ഇനി ജില്ലാ വാർത്ത. തിരുവനന്തപുരം നഗരത്തിലെ MG റോഡ്, സെക്രട്ടേറിയറ്റ്, സ്റ്റാച്യു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഇന്ന് ജലവിതരണം മുടങ്ങും. ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാണ് ജലവിതരണം മുടങ്ങുക. കൊല്ലം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാലിന്യ നിർമ്മാർജ്ജനം 13 December പൂർത്തിയാക്കണമെന്ന ജില്ലാ കളക്ടർ B. അബ്ദുൾ നാസർ. സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ, നോട്ടീസ്, പോസ്റ്ററുകൾ തുടങ്ങിയവ റീസൈക്ലിംഗ് ഏജൻസികൾക്ക് കൈമാറണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേന അംഗങ്ങൾ മുഖേന ക്ലീൻ കേരളയ്ക്ക് കൈമാറാം. കൊല്ലത്ത് കാർ തട്ടിയെടുത്ത ശേഷം വ്യാജരേഖയുണ്ടാക്കി പണയം വെച്ച ആളെ പിടികൂടി. അറസ്റ്റിലായത് ഇരവിപുരം സ്വദേശി ഷുഹായ്. പണ്ടകശാല സ്വദേശി അൻസാരിയുടെ കാറാണ് ഇയാൾ തട്ടിയെടുത്തത്. കൊല്ലം ചെമ്പനരുവിയിൽ പുലി ഇറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഗർഭിണിയായ ആടിനെയും പുലി കൊന്നിരുന്നു. കാട്ടാനശല്യത്തിനൊപ്പം പുലി ഭീതിയും വ്യാപകമായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. ആലപ്പുഴ ജില്ലയിൽ യുവാക്കളെ ആക്രമിച്ച് സ്വർണവും ഫോണും കവർന്നതായി പരാതി. അമ്പലപ്പുഴ സ്വദേശി അജേഷിനെയും സുഹൃത്തുക്കളെയുമാണ് സംഘം ആക്രമിച്ചത്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. ആലപ്പുഴ കായംകുളം സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ അക്ഷയ് ചന്ദ്രനെ കാപ്പ ചുമത്തി നാടുകടത്തി. പ്രദേശത്തെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ്. പത്തനംതിട്ട ജില്ലയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള യോഗം ഇന്ന്. ഇലക്ട്രൽ റോൾ ഒബ്സർവറായ ആയുഷ് സെക്രട്ടറി ഡോക്ടർ ശർമ്മിള മേരി ജോസഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വോട്ടിംഗിനിടെ കോട്ടയം നഗരത്തിൽ രണ്ടിടത്ത് സംഘർഷം. ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലും മൂലവട്ടം അമൃത സ്കൂളിലെ ബൂത്തിലുമാണ് സംഘർഷമുണ്ടായത്. രണ്ടിടത്തും പോലീസ് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ രണ്ട് ബൂത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾ രണ്ടാമത്തെ ബൂത്തിലും വോട്ട് ചെയ്യാനെത്തി അറസ്റ്റിലായി. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഈരാറ്റുപേട്ട പുളിക്കുചാലിൽ സുലൈമാനാണ് അറസ്റ്റിലായത്. ഇയാളെ പിന്നീട് വിട്ടയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ഇടുക്കി ജില്ലയിൽ 10 കൗണ്ടിംഗ് കേന്ദ്രങ്ങൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ എന്നിവയ്ക്കാണ് 10 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, കട്ടപ്പന എന്നിവിടങ്ങളിൽ നഗരസഭകളുടെ വോട്ടെണ്ണൽ നടക്കും. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് പനംകുട്ടി സ്വദേശി ഏലിയാസ്. ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സ തേടിയ ഏലിയാസിന്റെ അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കി കമ്പംമേട്ടിൽ 17 വയസ്സുകാരുൾപ്പെടെ കഞ്ചാവുമായി എത്തിയ 4 പേർ പോലീസ് പിടിയിൽ. 2 ബൈക്കുകളിലായി കടത്താൻ ശ്രമിച്ചത് 3 കിലോ കഞ്ചാവ്. എറണാകുളം സ്വദേശി ആദർശ് ഷാജി, അടിമാല സ്വദേശി സബീർ റഹ്മാൻ, വെള്ളത്തൂവൽ സ്വദേശി വിനീത് സലീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറ മേഖലയിൽ മാലിന്യ ഭീഷണി. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ മാലിന്യ പദ്ധതിയുടെ മുമ്പിലാണ് വൻതോതിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. ഇടുക്കിയിൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിവാഹിതനായ യുവാവ് അറസ്റ്റിൽ. ഉപ്പുതറ 9 ഏക്കർ പുത്തൻ വീട്ടിൽ അജിത് അശോകനാണ് അറസ്റ്റിലായത്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി രാജകുമാരി ഖജനാപ്പാറയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ആരോഗ്യവകുപ്പിന്റെ ക്വാർട്ടേഴ്സ് കെട്ടിടം കാടുകയറി നശിക്കുന്നു. ജീവനക്കാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച കെട്ടിടമാണ് ഉപയോഗമില്ലാതെ നശിക്കുന്നത്. കെട്ടിടം വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. എറണാകുളം കളമശ്ശേരി നഗരസഭയിലെ 8ാം വാർഡിൽ LDF UDF സംഘർഷം. പരിക്കേറ്റ 4 UDF പ്രവർത്തകർ ഇടപ്പള്ളി MAG ആശുപത്രിയിൽ. LDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് പരാതി. റോക്ക്വെൽ വാർഡ് UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. തൃശൂർ ചാവക്കാട് പുത്തൻകടപ്പുറത്ത് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പുത്തൻകടപ്പുറം വലിയ പുരക്കൽ സലാഹുദ്ദീനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്പെഷ്യൽ സമ്മർ റിവിഷൻ പ്രകാരമുള്ള യോഗം December 21 രാവിലെ 11 തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഇലക്ടറൽ സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുക്കുക. തൃശൂർ ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്നതിന് വ്യക്തമായ സുരക്ഷിതത്വം വേണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ MB വിൻസെന്റ്. വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ വെച്ച് സുതാര്യമാക്കണമെന്നും DCC പ്രസിഡന്റ്. പാലക്കാട് ജില്ലയിലെ പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണത്തിലൂടെ വോട്ടെടുപ്പ് നടന്നു. 89 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണം ഏർപ്പെടുത്തി. മാവോയിസ്റ്റ് സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു നടപടി. 2021 ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി January 10 നീട്ടി. 2021 ഇഷ്യൂ ചെയ്തതും 2022 വരെ കാലാവധിയുള്ളതുമായ പാസ്പോർട്ട് ഉള്ളവർക്കാണ് ഹജ്ജിന് അപേക്ഷിക്കാവുന്നത്. ഇതുവരെ 4545 ഓൺലൈൻ അപേക്ഷകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചു.
മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സുന്നി യുവജന സംഘം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സമര സംഗമം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ റാലി കളക്ടറുടെ വസതിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. ഡൽഹിയിൽ മലയാളി കോവിഡ് ബാധിച്ചു മരിച്ചു. മരിച്ചത് കോഴിക്കോട് സ്വദേശി ജെയിംസ്. ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്ഥാപനത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായി നിയമിക്കും. നടപടി ജൂനിയർ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകം. ജില്ലാ കളക്ടറാണ് ഉത്തരവ് പുറത്തിറക്കിയത്. വയനാട് മുത്തങ്ങയിൽ വൻ കഞ്ചാവ് വേട്ട. ചെക്ക് പോസ്റ്റിൽ 100 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മുക്കം കൂടരഞ്ഞി സ്വദേശികളായ സ്വാലിഹ്, ആബിദ് എന്നിവർ പിടിയിൽ. ഇവർ സഞ്ചരിച്ച ലോറിയും കസ്റ്റഡിയിൽ. താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. ലോറിയും കെഎസ്ആർടിസി ബസും ജീപ്പും കൂട്ടിയിടിച്ചു. ചിപ്പിലിത്തോടിനും ഒന്നാം വളവിനുമിടയിലാണ് അപകടം നടന്നത്. ആളപായമില്ല. വയനാട് മുട്ടിലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ ഒരാൾ മരിച്ചു. മുട്ടിൽ വേണാട്ട് വീട്ടിൽ പൈലിയാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഓവുചാലിലേക്ക് മറിയുകയായിരുന്നു. വയനാട്ടിൽ മുള്ളൻപന്നിയെ കൊന്ന് ഇറച്ചി കടത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ. ലക്കിടി സ്വദേശികളായ എം പി ഷെരീഫ്, സി എൻ അജി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ആരംഭിച്ചു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾ, കണ്ണൂർ കോർപ്പറേഷൻ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 8 നഗരസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ആണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടവർക്കുള്ള പരിശീലന ക്ലാസ് ഇന്ന് രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടക്കും. പരിശീലന പരിപാടിയിൽ ഇതുവരെ പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്കും പുതുതായി നിയമന ഉത്തരവ് ലഭിച്ച ഉദ്യോഗസ്ഥർക്കുമാണ് ക്ലാസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ഒഴിവാക്കാൻ തീരുമാനം. കോവിഡ് രോഗവ്യാപന സാധ്യത ഒഴിവാക്കുന്നതിനാണ് നടപടി. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജില്ലാ നേതാക്കൾക്ക് കത്തയക്കും. കണ്ണൂർ ആയിപ്പുഴയിൽ അലക്കുന്നതിനിടെ കാലുതെറ്റി കുഴിയിൽ വീണ വീട്ടമ്മയെ സമീപത്തുള്ള കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. വീട്ടമ്മ കിണറ്റിലേക്ക് പതിച്ചത് മണ്ണിനടിയിലൂടെയുള്ള ഗുഹയിലൂടെ. സ്ഥലത്ത് ഗുഹയുടെ സാമീപ്യത്തെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ പേരിൽ ഇതുവരെ നീക്കം ചെയ്തത് 1022 പ്രചരണ സാമഗ്രികൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പരിധിയിലാണ് ഏറ്റവും അധികം വസ്തുക്കൾ നീക്കം ചെയ്തത്. 275 പ്രചരണ സാമഗ്രികളാണ് ഈ മേഖലയിൽ നിന്ന് നീക്കിയത്. December 13 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പരപ്പ റൂട്ടിൽ പ്രത്യേക KSRTC സർവീസ് ഏർപ്പെടുത്തും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാരുടെ സൌകര്യത്തിനാണ് പ്രത്യേക സർവീസ്. കാസർഗോഡ് ബോവിക്കാനം റൂട്ടിലും 15 മിനിറ്റ് ഇടവേളകളിൽ പ്രത്യേക KSRTC ബസ്സുകൾ സർവീസ് നടത്തും. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, ബദിയടുക്ക ടൗണുകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മാർച്ച്. കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായർ നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം പൂർത്തിയായി. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. പോളിംഗ് നടപടിക്രമങ്ങൾ, EVM മെഷീന്റെ പ്രവർത്തനം എന്നിവയെ സംബന്ധിച്ച് ക്ലാസുകൾ നൽകി. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ തീയതികൾ പ്രസിദ്ധീകരിച്ച പ്രചാരണം വ്യാജം. March 15 പരീക്ഷ ആരംഭിക്കുന്ന CBSEയുടെ സർക്കുലർ സഹിതമാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിൽ പരീക്ഷാ തീയതി CBSE പ്രസിദ്ധീകരിച്ചിട്ടില്ല. 2015 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ വുഹാനിലെ സയൻസ് ലാബ് സന്ദർശിച്ചതിൽ നിഗൂഢത എന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശത്തിന് സത്യാവസ്ഥ നോക്കാം. കോവിഡിന്റെ ഉറവിടം ചൈനയിലെ വുഹാനാണെന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. 2015 ഒബാമയും മുൻ അമേരിക്കൻ പകർച്ചവ്യാധി വിദഗ്ധൻ ആന്റണി ഫൌസിയും വുഹാനിലെ സയൻസ് ലാബ് സന്ദർശിച്ചുവെന്നും ഇതിന് കോവിഡ് വ്യാപനവുമായി ബന്ധമുണ്ടെന്നും തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ് ചിത്രങ്ങൾ സഹിതം പ്രചരിക്കുന്നത്. എന്നാൽ വാർത്തയും ചിത്രങ്ങളും വ്യാജമാണ്. 2014 US മേരിലാൻഡിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ വാക്സിൻ ഗവേഷണ കേന്ദ്രത്തിലെ ഒബാമയുടെയും ഫൌസിയുടെയും ചിത്രങ്ങളാണ് പ്രചാരണത്തിനായുധം. ചിത്രത്തിന് ചൈനയിലെ വുഹാനുമായോ കോവിഡുമായോ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. തെലങ്കാനയിൽ 612 പേർക്ക് കൂടി കോവിഡ്. 3 പേർ കൂടി മരിച്ചതോടെ ആകമരണം 1485. 502 പേർക്ക് രോഗമുക്തി. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പൊതുജീവിതം അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഊരാളുങ്കലിനെ മറയാക്കി മന്ത്രിമാരും നേതാക്കളും കള്ളപ്പണം വെളുപ്പിക്കുകയാണ്.
ടെണ്ടർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകി. ഇതിനായി സ്പീക്കർ ഇടപെട്ടെന്നും കെ സുരേന്ദ്രൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിലേക്ക് 19-20 തീയതികളിൽ ബംഗാൾ സന്ദർശിക്കും. ആഭ്യന്തരമന്ത്രിയുടെ ബംഗാൾ സന്ദർശനം പാർട്ടി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ. ശ്രീനഗറിൽ വീണ്ടും സുരക്ഷാസേനയെ ലക്ഷ്യം വെച്ച് ഭീകരരുടെ ആക്രമണം. CRPF സംഘത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തി ഭീകരർ. സംഭവം ശ്രീനഗറിലെ നൂർബാഗിൽ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഭീഷണിയെ തുടർന്നാണ് അടിയന്തര യോഗം. യോഗത്തിൽ 15 ജില്ലകളിലെ കളക്ടർമാർ പങ്കെടുക്കും. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ